ഫോണിൽ ഒരു ഫയൽ മാനേജർ എന്തായാലും ഉണ്ടാവും. ഒരു ഫയൽ മാനേജറിൽ എന്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഫയൽ മാനേജറിൽ. നമ്മളെ ഫോണിലുള്ള ഫയൽ മാനേജർ കൂടെ നമുക്ക് ഫോണിലുള്ള എല്ലാ ഫയലും ആക്സസ് ചെയ്യുക, ആവശ്യമില്ലാത്ത ഡിലീറ്റ് ചെയ്യുക, ഇത്രയൊക്കെ ചെയ്യാം. എന്നാൽ ജങ്ക് ഫയലൊക്കെ ക്ലീൻ ചെയ്യാൻ നമ്മളെ ഫയൽ മാനേജർ പോരാ. അതുപോലെ നമ്മളെ ഫോണിലുള്ള ഫയലുകൾ മൊബൈൽ ടു മൊബൈൽ ട്രാൻസ്ഫർ, മൊബൈൽ ടു പി സി ട്രാൻസ്ഫർ, ഇതൊന്നും നമ്മളെ ഫയൽ മാനേജർ കൂടെ നടക്കില്ല. അതിന് പകരം ഇതൊക്കെ ചെയ്യാൻ കഴിയുന്ന നമുക്ക് ഫോണിന്റെ ബാറ്ററി ഒപ്റ്റിമൈസ് ചെയ്യുക, അതുപോലെ ഫോണ് ക്ലീൻ ചെയ്യുക, ജങ്ക് ഫയൽ ക്ലീൻ ചെയ്യുക, മൊബൈൽ ടു മൊബൈൽ ട്രാൻസ്ഫർ ചെയ്യുക, മൊബൈൽ ടു പി സി ട്രാൻസ്ഫർ ചെയ്യുക, അങ്ങനെ ഒരുപാട് സംഭവങ്ങളിലെ ഒരു ഫയൽ മാനേജറാണ് നമ്മൾ ഈ വീഡിയോ പരിചയപ്പെടുന്നത്. ഈ ഫയൽ മാനേജറിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ഇല്ല, എന്തെല്ലാം ഫെസിലിറ്റി ഉണ്ട് നോക്കാലോ. ഞാനിതൊന്ന് ഓപ്പൺ ചെയ്യാമേ. ഓപ്പൺ ചെയ്താൽ ഇതിങ്ങനെ വരിക. ഫസ്റ്റ് തന്നെ സ്കാനിങ് കാണിക്കും. അവിടെ ക്ലീൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് മൊത്തം ഫോണ് സ്കാൻ ചെയ്തിട്ട് ആവശ്യമില്ലാത്ത ക്യാഷ് ഫയല്, ജങ്ക് ഫയല് അങ്ങനത്തെതൊക്കെ അങ്ങ് ക്ലീൻ ചെയ്യാം. ഇതിൽ 833 കെ ബി ആണുള്ളൂ, അതങ്ങ് ക്ലീൻ ചെയ്ത്. ഇനി എന്താ നോക്കണ്ടേ, നമുക്ക് ഇതിൽ സെക്യൂരിറ്റി സ്കാൻ ചെയ്യാം. വൈറസ് സ്കാന്, സെക്യൂരിറ്റി സ്കാൻ ഒക്കെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഉണ്ട് രണ്ടാമതായിട്ട്. ഇനിയിപ്പോ ഇതിന്റെ ടൂൾസ് എന്നുള്ള ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫയലുകൾ മൊത്തം ഇവിടുന്ന് ആക്സസ് ചെയ്യാം. നമ്മൾ സാധാരണ ഫയൽ മാനേജർ ഉപയോഗിക്കുമ്പോൾ തന്നെ ഉപയോഗിക്കാം. അതുപോലെ ഫയൽസിൽ വന്നാൽ ഇന്റേണൽ സ്റ്റോറേജ്, എസ് ടി കാർഡ്, അങ്ങനെ അതൊക്കെ വേറെ വേറെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനിയിപ്പോ മേലെ മൂന്ന് ലൈൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ അല്ലെങ്കിൽ ഇങ്ങോട്ടൊന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മൊബൈൽ ടു മൊബൈൽ ട്രാൻസ്ഫർ, വൈഫൈ ഷെയർ, അതുപോലെ മൊബൈൽ ടു പി സി ട്രാൻസ്ഫർ ഇതൊക്കെ ഉണ്ട്. അടിപൊളി. അതുപോലെ തന്നെ നമുക്ക് ഇതിലുള്ള ഫയലുകൾ ഡയറക്റ്റ് നമുക്ക് ടി വിയിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിലുണ്ട്. ഇതിനുള്ളത് എന്താ വെച്ചാൽ നമുക്ക് മീഡിയ ഫയലുകൾ, വാട്സപ്പിന്റെ മീഡിയ, ടെലഗ്രാമിന്റെ മീഡിയ, അതൊക്കെ ഡയറക്റ്റ് ഇപ്പൊ വാട്സപ്പിന്റെ ഐക്കൺ ഇവിടുന്ന് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് വാട്സപ്പിന്റെ മീഡിയയിലേക്ക് പോവാം. അതുപോലെ ഓരോ ആപ്ലിക്കേഷന്റെ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ ആപ്ലിക്കേഷന്റെ മീഡിയയിലേക്ക് പോവാം. ഇങ്ങനെ കുറെ നല്ല ഫീച്ചറുകളുള്ള നല്ലൊരു ഫയൽ മാനേജറാണ്. ആവശ്യക്കാർ ഉപയോഗിക്കുക, ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ലൈക്കും കൊടുത്തേക്ക്. പാവം നമുക്കൊരു ബൂസ്റ്റും ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തുസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.